ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജീനിയസ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ തന്നെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ കെ എസിന്റെ ആണെങ്കിലും യു പി എസ് സിന്റെ ആണെങ്കിലും മെയിൻസ് റൈറ്റിംഗ് ഇറ്റ്സ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. അത് മെയിൻസ് പെർസ്പെക്റ്റീവ് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ അറിയാം, നമുക്ക് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പല പോയിന്റ്സ് നമ്മൾ കാണാറുണ്ട്. സോ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയൽ നോർമലി ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് പെർസ്പെക്റ്റീവ് വ്യൂവിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ ആർട്ടിക്കിളിലേക്ക് കടക്കാം. ഇൻ ദി നെയിം ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. സോ നമ്മൾ ഇവിടെ എന്താ പറയുക, ഇത് എഴുതിയിരിക്കുന്ന ഡെറിക് ഒബ്രെയ്ൻ ലീഡ്സ് തൃണമൂൽ കോൺഗ്രസ് ഇൻ ദി രാജ്യസഭ. അപ്പോ നമുക്കറിയാം ഡെറിക് ഒബ്രെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ആണ്. ഈ അടുത്ത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റില്ല, 104 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വെച്ചിട്ട് പറഞ്ഞിരുന്ന നമ്മുടെ ഈ ആംഗ്ലോ ഇന്ത്യൻസിലുള്ള റിസർവേഷൻ ഒക്കെ മാറ്റിയിരുന്നു, അതിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരാളാണ് ഡെറിക് ഒബ്രെയ്ൻ. സോ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ആണ്, ടോപ്പിക്കിന്റെ പേര് വന്നിട്ട് ഇൻ ദി നെയിം ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഫസ്റ്റ് ആ ടോപ്പിക്കിൽ തന്നെ ഫെഡറലിസം എന്നുള്ള സമയം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫെഡറലിസം എന്താണെന്നുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. വൈറ്റ് ബോർഡ്സ്. ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഗവൺമെന്റിനെ നമുക്ക്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഗവൺമെന്റിനെ നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻടു ടു, രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫെഡറലിസം, സെക്കൻഡ് വൺ ഈസ് യൂണിറ്ററി. ഫസ്റ്റ് വൺ ഫെഡറലിസ്റ്റ് ഗവൺമെന്റ് ആണ് ചിലത്, ചിലത് യൂണിറ്ററി ഗവൺമെന്റ്. അപ്പോൾ യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെയിം പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എന്താ പറയുക, യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാകും. ആ സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും എല്ലാ, എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എല്ലാ പവേഴ്സും. ഇനി അഥവാ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ടെങ്കിൽ തന്നെ ചില, എന്താ പറയുക, സെൻട്രൽ ഗവൺമെന്റ് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് റീജിയൻസ് ഉണ്ടാവും. ആ റീജിയണൽ ഗവൺമെന്റിന് അഥവാ എന്തെങ്കിലും പവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ചില പവേഴ്സ് മാത്രമാണ്. ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് അവിടുത്തെ, എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഇത്. അത് യൂണിറ്ററിയുടെ എക്സാമ്പിൾ ആണ് യു കെ, നമ്മുടെ ബ്രിട്ടന് അതിന് ഒരു എക്സാമ്പിൾ ആണ്. പിന്നുള്ളതാണ് ഫെഡറലിസ്റ്റ്. ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സെൻട്രൽ എന്നല്ല പറയുക, എന്താ പറയുക, റീജിയണൽ ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും രണ്ടുപേർക്കും ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേരുടെ ഇടയിലും പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എമംഗ് റീജിയണൽ ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെന്റ്. റീജിയണൽ ഗവൺമെന്റ് അപ്പൊ നമ്മുടെ ഇവിടെ കേസിലാണെങ്കിൽ നമ്മൾ റീജിയണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയെ നമ്മൾ സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ സ്റ്റേറ്റ്സിന് സെൻട്രൽ ഗവൺമെന്റ് അതിൽ ചില, സെൻട്രൽ ഗവൺമെന്റ് ചില പവേഴ്സ് അവര് സ്റ്റേറ്റിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ഫെഡറലിസം ആണ്. അത്തരത്തിലുള്ള തന്നെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ ഫെഡറലിസത്തിന്റെ എക്സാമ്പിൾ, ശരിക്കുള്ള എക്സാമ്പിൾ യു എസ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ക്വാസി ഫെഡറലിസം എന്നാണ് നമ്മൾ പറയാറ്, ക്വാസി ഫെഡറലിസം. കാരണം കാനഡയിൽ ആ ഒരു ക്വാസി ഫെഡറലിസം നമ്മൾ മോഡലാക്കി എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ക്വാസി ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഫെഡറലിസ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം യൂണിറ്ററിയുടെ കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ ഗവൺമെന്റിന് ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ കെ സി വെയർ, അപ്പൊ നമ്മൾ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് ചില കോഡ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കെ സി വെയർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിംപ്ലി, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫെഡറലിസം, ഓർ സിംപ്ലി ഇറ്റ് ഈസ് നോട്ട് യൂണിറ്ററി ഗവൺമെന്റ്, ഇറ്റ് ഈസ് ക്വാസി ഫെഡറലിസം. ഇറ്റ് അത് ക്വാസി ഫെഡറലിസം എന്നാണ് കെ സി വെയർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യ, ഞാൻ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഫെഡറലിസ്റ്റ് ആയിട്ടുള്ള, ഫെഡറലിസത്തിന്റെ ചില ക്യാരക്ടേഴ്സും ഉണ്ട്, യൂണിറ്ററി ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ആർട്ടിക്കിൾ 1 ഫെഡറലിസം എന്ന വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കൽ പോലും ഫെഡറലിസം എന്ന ആസറ്റ് യൂസ് ചെയ്തിട്ടില്ല. അതേ, അതിന് പകരം എന്താ, യൂണിയൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 1-ല് ഇന്ത്യ എന്ന് പറഞ്ഞ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ, എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അങ്ങനെ ഒരു വേർഡ്, ഈവൻ ദോ കൂടുതലും നമുക്ക് ഫെഡറലിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഉള്ളത്, എന്നിരുന്നാൽ പോലും യൂണിയൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തതിന് അംബേദ്കർ പറയുന്ന ബേസിക് ആയിട്ട് രണ്ട് റീസൺസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫെഡറലിസ്റ്റ് കാര്യം ആണെങ്കിൽ പോലും ഒരിക്കലും, ഞാൻ പറയാം, അതിനു മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഫെഡറലിസം തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഫെഡറലിസത്തിന്റെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബൈ ഇറ്റ് ഈസ് ബൈ ഡിസിൻറ്റിഗ്രേഷൻ. ഫസ്റ്റ് വൺ ഡിസിൻറ്റിഗ്രേഷൻ, സെക്കൻഡ് വൺ ബൈ ഡിസിൻറ്റിഗ്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ബൈ ഇൻറ്റഗ്രേഷൻ. അതായത് ബൈ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റേറ്റ്സ് തമ്മിൽ ഒരുമിച്ച് വരുന്നു, എന്നിട്ട് അവരെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ജോയിന്റ് അഗ്രിമെന്റ് പറയുകയാണ്. ഓക്കെ, നമുക്ക് നമ്മൾ പല പല യൂണിറ്റ്സ് ആയിട്ട് നിൽക്കുന്നതിലും നല്ലത് ഇറ്റ്സ് ബെറ്റർ ടു ബി എ സിംഗിൾ യൂണിറ്റ്, നമുക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നിൽക്കാം എന്നുള്ളത് പറയുന്നു. അതാണ് ഫെഡറേഷൻ ബൈ ഇന്റഗ്രേഷൻ. അതിന് എക്സാമ്പിൾ ആണ് യു എസ്. അതുപോലെ തന്നെ സെക്കൻഡ് തിങ് ആണ് ഫെഡറലിസം ബൈ ഡിസിൻറ്റിഗ്രേഷൻ. ആ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു കൺട്രി അത് മാനേജ് ചെയ്യണം, സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയും അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് കാനഡയും. മനസ്സിലായാലും ഒരു വലിയ കൺട്രി അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ റീജിയൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ടൈപ്പ് ബൈ ഡിസിൻറ്റിഗ്രേഷൻ. അതിന് എക്സാമ്പിൾ ആണ് കാനഡ, നമ്മുടെ ഇന്ത്യയും അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം അംബേദ്കർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെപ്രസെന്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രമാണ്. അപ്പം എല്ലാ റീജിയൻസിന്റെയും ഇൻട്രസ്റ്റ് വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്, എല്ലാ റീജിയൻസിന്റെയും ഇൻട്രസ്റ്റ് നമുക്ക് അഡ്രസ് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫെഡറലിസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ഇന്ത്യ പോയത്. അതുപോലെ തന്നെ ഈവൻ ദോ ഫെഡറലിസത്തിന്റെ എന്താ പറയാ, ഇതൊരു ഇന്ത്യ ഫെഡറലിസ്റ്റ് കൺട്രി ആണെങ്കിൽ പോലും സ്റ്റേറ്റ്സിന് അവർക്ക് അവരുടെ പവേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ഒന്നും നമ്മുടെ സ്റ്റേറ്റ്സിന് കൊടുക്കുന്നില്ല. ശരിക്കും ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സിന് അൺലിമിറ്റഡ് പവേഴ്സ് ആണ്. യു എസിലൊക്കെ അങ്ങനെയാണ്. സ്റ്റേറ്റ്സിന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ സെൻട്രലിനെ കുറിച്ച് കൂടുതലായിട്ടും അവർക്ക് പറയുക ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്സിന് ഒരു അൺലിമിറ്റഡ് പവേഴ്സ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇന്ത്യയില് ഫെഡറൽ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും സ്റ്റേറ്റ്സിന് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ഒന്നുമില്ല. നമുക്ക് ഒരു ഒരു സ്റ്റേറ്റ് പറയാണ് നാളെ മുതൽ പറയാണ് എനിക്ക് ഇന്ത്യയോട് യോജിച്ച് നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ വേറൊരു കൺട്രിയിലോട്ട് പോവുകയാണ് എന്നൊന്നും പറയാനുള്ള അവകാശമൊന്നും നമ്മുടെ സ്റ്റേറ്റ്സിനില്ല. സോ അതുകൊണ്ടാണ് യൂണിയൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ പോലും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക്കിന് ചില ലിമിറ്റേഷൻസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് സ്പെഷ്യലായിട്ട് ഓർക്കണം. ഇന്ത്യ ഒരു ക്വാസി ഫെഡറലിസം ഒക്കെ ആണെങ്കിലും ഫെഡറലിസം എന്നുള്ള വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിട്ടില്ല, പകരം യൂണിയൻ എന്നുള്ള വേർഡ് ആർട്ടിക്കിൾ വണ്ണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെഡറലിസത്തിന്റെ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് എന്താ പറയാ, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഡ്യുവൽ പോളിറ്റി, ഡിവിഷൻ ഓഫ് പവേഴ്സ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട് പല പവേഴ്സും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഷെഡ്യൂൾ 7 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഷെഡ്യൂൾ 7 പറയുന്ന കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ അങ്ങനെ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. പിന്നെ ഡ്യുവൽ പോളിറ്റി, അതായത് സെൻട്രലിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സോ അതും ഫെഡറലിസത്തിന്റെ ഒരു ക്യാരക്ടറാണ്. അതൊക്കെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ഉള്ളതാണ്, ഡിവിഷൻ ഓഫ് പവർ, ഡ്യുവൽ പോളിറ്റി. തേർഡ് വൺ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രമല്ല അത് റിജിഡ് ആയിട്ടുള്ളതുമായിരിക്കും, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആർക്കും അങ്ങനെ ഈസി ആയിട്ടൊന്നും കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് എന്താ പറയാ, സ്റ്റേറ്റുമായിട്ടും കൂടെ ബന്ധപ്പെടുന്ന കാര്യങ്ങളാവുമ്പോഴത്തേക്ക് എന്താ പറയാ, സ്റ്റേറ്റ് നമ്മുടെ സ്പെഷ്യൽ മജോറിറ്റി മാത്രം പോരാ, അത് കൂടാണ്ട് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ കൺസെന്റും കൂടെ വേണം. കൺകറന്റ് ലിസ്റ്റിലുള്ള എന്തെങ്കിലും കാര്യം മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സും വേണം. പിന്നെ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, നമുക്കറിയാം സുപ്രീം കോർട്ട് ഉണ്ട്, സുപ്രീം കോർട്ട് അൾട്ടിമേറ്റ് ആയിട്ട് സുപ്രീം കോർട്ട് ഉണ്ട്, പിന്നെ ഹൈക്കോർട്സ് ഉണ്ട്, ഓരോ സ്റ്റേറ്റ്സിനും കൺസേൺഡ് ആയിട്ട് ഹൈക്കോർട്ട് ഉണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ്സിന്റെ ഇടയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റേറ്റിന്റെ കോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഏത് സ്റ്റേറ്റിലെ ഹൈക്കോർട്ടാണോ വിധി പറയുന്നത് ആ സ്റ്റേറ്റിന് ഫേവറബിൾ ആയിട്ടായിരിക്കും അല്ലെ പറയുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റിന്റെ ഇടയ്ക്കുള്ള നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റിന്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് സുപ്രീം കോർട്ടുമുണ്ട്. ഇതൊക്കെയാണ് ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക്
ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ പോളിറ്റിക്കും ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ യൂണിറ്ററി ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ, യൂണിറ്ററി ക്യാരക്ടേഴ്സ്, അതാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒരേ ടൈമിൽ പറയുന്നതുകൊണ്ട് റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്. അപ്പൊ ഫ്ലെക്സിബിൾ എന്നുള്ള പോയിന്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില യൂണിറ്ററി ക്യാരക്ടേഴ്സ് ഓൾ ഇന്ത്യ സർവീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ക്യാരക്ടർ, അപ്പൊ യൂണിറ്ററി ക്യാരക്ടർ ഉണ്ട്, ഫെഡറലിസ്റ്റ് ക്യാരക്ടർ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് സംഭവം. ഇതാണ് ഒരു എന്താ പറയുക ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. സോ കമ്മിങ് ബാക്ക് ടു ആർട്ടിക്കിൾ, ഇൻ ദി നെയിം ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ നമുക്കറിയാം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ജോയിന്റ് എഗ്രിമെന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്യാണ്, വി ആർ ഗോയിങ് ടു ബി വർക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പോവാന്നുള്ള ഫെഡറലിസം ആണ്. അപ്പം അതിനൊരു ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മോഡി ഗവൺമെന്റ് ഈ ഒരു ഗവൺമെന്റ് വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ശരിക്കും ഈ ഫെഡറലിസത്തിന്റെ ഒരു ഐഡിയ തന്നെ ജോയിൻ ചെയ്ത് പോയത്. പിന്നെ ഈ കോപ്പറേറ്റീവിന് എന്തെങ്കിലും സ്പെസിഫിക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈക്കോളജി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള വേർഡ് കൂടുതലായിട്ടും ജനങ്ങൾക്കിടയിൽ നമ്മൾ ഒരുമിച്ചാണ് ഒത്തൊരുമിച്ചാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദേർ ഇസ് എ ഹ്യൂജ് ഗ്യാപ് ബിറ്റ്വീൻ വാട്ട് ദി 14th ഫിനാൻസ് കമ്മീഷൻ പ്രോമിസ്ഡ് ടു സ്റ്റേറ്റ്സ് ആൻഡ് വാട്ട് ദേ ഹാവ് റിസീവ്ഡ്. അപ്പം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ് 14th ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ അവിടെ 14th ഫിനാൻസ് കമ്മീഷൻ എന്താണോ സ്റ്റേറ്റ്സിൽ പ്രോമിസ് ചെയ്ത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്യാപ്പ്, അതിൽ നിന്നും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. അവിടെ നമുക്ക് ഈ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയാം. വൈറ്റ് ബോർഡ് സർ, ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡി തന്നെയാണ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280. നമുക്കറിയാം നമ്മൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ടാക്സസ് ഒക്കെ മിക്കവാറും തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പിടിച്ചെടുക്കാറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോ നമുക്കറിയാം ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഡ്വൈസറി ബോഡി എന്ന് പറയും. ഇറ്റ്സ് എ അഡ്വൈസറി ബോഡി, അതായത് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വന്നു, ഒരു ബോഡിക്ക് നമുക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ചില റെക്കമെൻഡേഷൻ അവർക്ക് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, തള്ളിക്കളയാം, പക്ഷെ ചിലരുടെ റെക്കമെൻഡേഷൻ അത് ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ പക്ഷേ ഇറ്റ്സ് ആൻ അഡ്വൈസറി ബോഡി, ഇവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ആസ് എ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നില്ല, ഇറ്റ്സ് എ അഡ്വൈസറി ബോഡി ഒള്ളി. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് സെൻട്രൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ഒക്കെ സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റ്സിലോട്ട് ഏത് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് ഇവരാണ് കൊടുക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദി ടാക്സസ്. അതായത് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സെന്റർ ടു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, സെൻട്രിൽ നിന്ന് മൊത്തത്തിലുള്ള എല്ലാ സ്റ്റേറ്റ്സിനും എങ്ങനെയായിരിക്കണം ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിന്റെ റേഷ്യോ എന്തായിരിക്കണം. പിന്നെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എങ്ങനെയായിരിക്കണം ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ ആണ്. പിന്നെ ലോക്കൽ ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്, അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം എത്രത്തോളം എന്താ പറയുക സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ലോക്കൽ ബോഡിയിലേക്ക് കൊടുക്കാം എന്നുള്ള റെക്കമെൻഡേഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ അവരോട് പ്രസിഡന്റ് ഫ്രം ടൈം ടു ടൈം നല്ലൊരു ഫിനാൻസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് വേണ്ടത് എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അതും അവർ കൊടുക്കാറുണ്ട്. സോ ഇപ്പോ കറന്റ്ലി 2015 to 2020 ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നു, 2015 to 2014 ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നു. 14th വൈ ബി റെഡി ആൻഡ് 15th ഫിനാൻസ് കമ്മീഷന്റെ 2020 to 2025 ആണ്. അതിന്റെ ഇത് എൻ കെ സിംഗ് ആണ്. സോ ഇതൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ. അതായത് ബേസിക്കലി അല്ലെങ്കിൽ ഫണ്ടമെന്റലി എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ നിന്ന് സെൻട്രലിലേക്കും ബിറ്റ്വീൻ സ്റ്റേറ്റ്സും എങ്ങനെയാണ് ടാക്സ് കളക്ഷൻ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഗ്രാൻസ് നെയ്ഡ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഗ്രാൻസ് നെയ്ഡ് സ്റ്റേറ്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്ത് റേഷ്യോയിലായിരിക്കും അവർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷന് ഓൾറെഡി 14th ഫിനാൻസ് കമ്മീഷന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്സ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം എന്ന്. പക്ഷെ ആ പറഞ്ഞതിൽ നിന്നും അവർ പ്രോമിസ് ചെയ്യുന്നതിന് വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടാണ് അവർ സ്റ്റേറ്റ്സിന് ഇത് കൊടുത്തിട്ടുള്ളത്, ഫണ്ട് കൊടുത്തിട്ടുള്ളത്. സോ കമ്മിങ് ബാക്ക് ടു ആർട്ടിക്കിൾ, ഇന്ത്യ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടീസ് ബി ജെ പി ഡിക്കേഡ് ഓഫ് ഗവർണൻസ് അല്ലെ, ഒരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തിന്റെ ആ ഒരു മിഡിലാണ് നമുക്ക് അടുപ്പിച്ചായിരുന്നു, 10 വർഷം മിഡിലാണ് അല്ലെ, ഇപ്പൊ 6th ഇയർ ആണ്.
2014 ആണ് വന്നത് ഇപ്പോ 6th ഇയർ ആണ് ഓൺഗോയിങ് ദി പ്രീവിയസ് ടൈം വൺ പാർട്ടി ഡോമിനേറ്റഡ് ഫോർ നിയർലി 10 ഇയേഴ്സ് വാസ് ഫോർ ഡിക്കേഡ്സ് അഗോ വെൻ ദി കോൺഗ്രസ് ഹാഡ് റൂൾഡ് മെജോറിറ്റീസ് ബിറ്റ്വീൻ 1980 ആൻഡ് 1989 ഇതുപോലെ തന്നെ 10 വർഷം അടുപ്പിച്ച ഒരു പാർട്ടി ഭരിച്ചത് 4 ഡിക്കേഡ്സ് മുമ്പാണ് ബിറ്റ്വീൻ 1980 ആൻഡ് 1989 ഇൻ ദാറ്റ് പീരീഡ് ദ ടസൽ ഫോർ ദി റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ്സ് വാസ് ഫോക്കസ്ഡ് ഓൺ ആർട്ടിക്കിൾ 356 സോ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ 356 ആ ടൈമിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാന പ്രോബ്ലം ആർട്ടിക്കിൾ 356 പേരിലായിരുന്നു അപ്പൊ ആർട്ടിക്കിൾ 356 എന്താണ് സ്റ്റേറ്റ് എമർജൻസി അതായത് പ്രസിഡൻഷ്യൽ റൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 356 പ്രകാരം അതൊരു ടൈപ്പ് ഓഫ് എമർജൻസി ആണ് അതില് ഒരു സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗവർണറിന്റെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ഗവർണർ റിപ്പോർട്ട് വേണമെന്ന് ഒരിക്കലും എന്താ പറയാ മാൻഡേറ്ററി അല്ല ഗവർണറുടെ റിപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ആ സ്ഥലത്തെ ഇത് പിരിച്ചുവിട്ടിട്ട് സ്റ്റേറ്റ് മെക്കാനിസത്തെ പിരിച്ചുവിട്ടിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡൻഷ്യൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ആർട്ടിക്കിൾ 356 നമുക്കറിയാം ഈ 1980 അല്ലെങ്കിൽ ആ ഒരു 1970s തൊട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറേ ടൈം ഇതുപോലെ ആർട്ടിക്കിൾ 356 കൊടുത്തിട്ട് ശരിക്കും ഒരു റൂളിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഗവർണൻസ് മെക്കാനിസം ഒന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നു ആർട്ടിക്കിൾ 356 മിസ്യൂസ് കുറെ അധികം നടന്ന ഒരു ടൈമാണ് ആ ടൈം എന്ന് നമുക്ക് പറയാം 44th amendment ശരിക്കും പറഞ്ഞാല് 44th amendment നാഷണൽ എമർജൻസി ആണ് വന്നത് എന്നിരുന്നാലും കുറെയൊക്കെ കുറേ റൂളിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല ആർട്ടിക്കിൾ 356 അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്ത ആൾക്ക് നമ്മുടെ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ആ ഒരു റിലേഷന് പഠിക്കാൻ വേണ്ടിട്ട് കുറെ കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്തിരുന്നു അതിലൊരു കമ്മീഷനാണ് സക്രിയ കമ്മീഷൻ അതിനെ കുറിച്ച് തമിഴ് ലൈനിൽ പറയാം അന്നേരം കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാം യൂസിംഗ് ക്ലയന്റ് ഗവർണർസ് റീജിയണൽ പാർട്ടി ഗവൺമെന്റ് പൊളിറ്റിക്കലി ഡീസ്റ്റെബിലൈസ്ഡ് അന്നേരം ഇപ്പൊ ആ ഒരു ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സെൻട്രൽ കൂടുതലും കുറേ എന്താ പറയാ ഗവർണേഴ്സിന്റെ റൂൾ അല്ലെങ്കിൽ എന്താ പറയാ ഗവർണേഴ്സ് ത്രൂ ഗവർണേഴ്സ് അവർ കുറേ അധികം ആ റീജിയണൽ പാർട്ടിയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്തു ദർ വാസ് ലിപ് സർവീസ് പെയ്ഡ് ടു ദി റിപ്പോർട്ട് ഓഫ് ദി ജസ്റ്റിസ് ആർ എസ് സക്രിയ കമ്മീഷൻ ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ബട്ട് ഇറ്റ് സ്പിരിറ്റ് വാസ് ട്വിസ്റ്റഡ് അപ്പൊ ഞാൻ പറഞ്ഞത് ആർ എസ് സക്രിയ കമ്മീഷൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന് വേണ്ടിയിട്ട് 1983 അപ്പോയിന്റ് ചെയ്തത് 1983 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഐ തിങ്ക് ഇറ്റ് ഈസ് 1987 ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് അപ്പൊ ആ ഒരു എന്താ പറയാ റിപ്പോർട്ട് ആ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 356 മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ലാസ്റ്റ് റിസോർട്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഈ ഒരു ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിസോർട്ട് ആയിരിക്കണം വെറുതെ എന്താ പറയാ ഒരു റീജിയണൽ ഏരിയയിൽ സെൻട്രലിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ ഒപ്പോസ് ചെയ്ത ഒരു പാർട്ടിയാണ് ഇരിക്കുന്നതിന്റെ പേരിൽ വെറുതെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ ഇത് ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആർ എസ് സക്രിയ കമ്മീഷൻ എന്നിരുന്നാൽ പോലും അത് ശരിക്കും ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ഇസ് ഇറ്റ് റിപ്പീറ്റിംഗ് ഇറ്റ്സെൽഫ് ബട്ട് മച്ച് മോർ ക്രിപ്ലിംഗ്ലി ഇത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യണം കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടിരിക്കണം ദ പ്രിൻസിപ്പിൾ ടൂൾ ഓഫ് കോമ്പാറ്റിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ് നോ ലോങ്ങർ ആർട്ടിക്കിൾ 356 ആ ടൈമിൽ ആർട്ടിക്കിൾ 356 ആണെങ്കിൽ ഈ ടൈമിൽ ഇപ്പോൾ ആർട്ടിക്കിൾ 356 അല്ല വൺസ് മോർ എ വെൽ മീനിങ് റിപ്പോർട്ട് ദ റിപ്പോർട്ട് ഓഫ് ദ 14th ഫിനാൻസ് കമ്മീഷൻ ഈസ് ബീങ് സൈറ്റഡ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ബീങ് സബോർഡിനേറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് And all this is being done while supposedly upholding cooperative federalism. അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് നാൾക്ക് നാൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്താണ് ഈ ഒരു ഫെഡറലിസം ക്യാരക്ടറിസ്റ്റിക് കാരണം എന്താ പറയാ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷന് പോലും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഫണ്ടിങ് പ്രോപ്പർ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുന്നില്ല അതാണ് ഈ 1970s 1980s സമയത്ത് ആർട്ടിക്കിൾ 356 ആണെങ്കിൽ ഇപ്പോ ഫണ്ടിങ്ങിന്റെ പേരിലാണ് പ്രശ്നം ഡിലേഡ് പേയ്മെന്റ് ദ 14th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വാസ് അക്സെപ്റ്റഡ് ഇൻ 2015 വിത്ത് ദി പ്രോമിസ് ദാറ്റ് ഇറ്റ് വുഡ് ഡിവോൾവ് മോർ ഫിനാൻസസ് ടു ദി സ്റ്റേറ്റ്സ് അതായത് സ്റ്റേറ്റ്സിലേക്ക് കൂടുതൽ ഫിനാൻസ് അതായത് സെൻട്രലിൽ നിന്നും കൂടുതൽ ഫിനാൻസ് സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കും ഇതായിരിക്കണം പ്രൈമറി ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടാണ് 14th ഫിനാൻസ് കമ്മീഷൻ വന്നത് അല്ല അവർ 14th ഫിനാൻസ് കമ്മീഷനിൽ 42% സെൻട്രലിൽ നിന്നും സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കണം എന്നാണ് ഫണ്ടിങ് 42 ടു
42% എത്ര ടോട്ടൽ ടാക്സ് പ്രൊസീഡ്സ് എത്രയാണോ അതിന്റെ 42% സ്റ്റേറ്റിലേക്ക് കൊടുക്കണം എന്നാണ് 14th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 15th ഫിനാൻസ് കമ്മീഷനിൽ അത് 41% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്താ പറയാ, 14th ഫിനാൻസ് കമ്മീഷന്റെ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ ഒരു സ്റ്റേറ്റ് കുറഞ്ഞ് അത് മാറി യൂണിയൻ ടെറിട്ടറി, അത് ഡയറക്റ്റ് എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലായി. സോ ആ ഒരു സ്റ്റേറ്റിലേക്കുള്ള ഫണ്ടിങ്, ലഡാക്കിലേക്കും ജമ്മു ആൻഡ് കാശ്മീരിലേക്കും സെൻട്രൽ ഡയറക്റ്റ് ആയിട്ട് ഫണ്ടിങ് ചെയ്യുന്നത് കൊണ്ട് 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 41% ആണ്. അപ്പൊ 14th 42%, 15th 41%. അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഒരു സ്റ്റേറ്റ് മാറിയിട്ട് എന്തായി, രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതപ്പോ സെൻട്രൽ ഫണ്ടിങ് തന്നെയാണ് അവിടേക്ക് ഫണ്ടിങ് പോകുന്നത്. As part of the process, states would have new responsibilities, especially in the social sector. ഈ ഒരു COVID-19 ഒക്കെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ, ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്സിന് കൂടുതൽ ഫണ്ടിങ് ആവശ്യമുള്ള സമയമാണ്. 2 years later, the introduction of the GST regime was also justified as a grand bargain that would eventually leave all states better. അതിനുശേഷം 2017 ജി എസ് ടി വരുന്നത്. ജി എസ് ടി വന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഇനിഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഫൈനലി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ബെനിഫിറ്റ് ചെയ്യും, സെൻട്രലും സ്റ്റേറ്റും ഒരുപോലെ ബെനിഫിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടാണ് അവർ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ റിയാലിറ്റി ടാക്സ് ഡെവല്യൂഷൻ ടു സ്റ്റേറ്റ്സ് ഹാസ് ബീൻ കൺസിസ്റ്റന്റ്ലി ബിലോ 14th FC പ്രൊജക്ഷൻസ്. പക്ഷെ സത്യത്തിൽ ടാക്സ് കിട്ടിയത് അല്ലെങ്കിൽ ടാക്സിന്റെ ഒരു വിഹിതം സ്റ്റേറ്റിലേക്ക് വന്നത് എത്രയാണ് അവർ പ്രപ്പോസ് ചെയ്തത് അതിലും ഒരുപാട് താഴെയാണ്. വൺ റീസൺ ഫോർ ദിസ് ഹാസ് ബീൻ ദി എക്കണോമിക് സ്ലോ ഡൗൺ കോസ്ഡ് പ്രൈമറിലി ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് കുറച്ച്, നമുക്കറിയാം ഇന്ത്യയുടെ GDP ഗ്രോത്ത് ലാസ്റ്റ് ഇയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട്, അതുവരെ ഉണ്ടായിരുന്നൊന്നും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് എ പാർട്ട് ഓഫ്, അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയാ, സൈക്ലിക്കൽ ചേഞ്ച് ആണ്, ഒരു ടൈമിൽ കൂടി വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും, അങ്ങനെ സൈക്ലിക്കൽ ചേഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമി മൊത്തത്തിൽ ഒരു സ്ലോ ഡൗണിലാണ്, അതിന്റെ ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയിലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ എന്ത് തന്നെയായാലും, വെദർ ഇറ്റ് ഈസ് സൈക്ലിക്കൽ ഓർ സ്ട്രക്ചറൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, എക്കണോമിക് സ്ലോ ഡൗൺ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ കളക്ഷൻസ് കുറയുന്നുണ്ട്, അല്ലെ ഫണ്ട് അവർക്ക് കിട്ടുന്ന എന്താ പറയാ ഇൻകം കുറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന ഫണ്ടിങ്ങും കുറയുന്നുണ്ട്. Also caused primarily by the central government and lower than expected GST collections. The shortfall in GST collection for 2018-19 was 22% when compared to projections. അതായത് എത്രയാണ് പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ 22% കുറവാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ പ്രൊജക്ട് ചെയ്തത് എത്രയാണോ അതിന്റെ 78% മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പേയ്മെന്റ്സ് ഹാവ് ബീൻ ഡിലേഡ് ആസ് വെൽ, അതുകൊണ്ട് തന്നെ പേയ്മെന്റ്സും ഡിലേ ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ, സെന്റർ ഓഫ് states about ₹35,000 crore as GST compensation for December 2019 and January 2020, which was only paid in June 2020 after a delay of more than 5 months. അതായത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ്സ് സെൻട്രൽ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്സിനോട് പറഞ്ഞത് ഇനിഷ്യലി ഒരു 5 years വരുന്ന നിങ്ങൾക്ക് വരുന്ന ലോസ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ വി വിൽ കോമ്പൻസേറ്റ് ദാറ്റ് ആഫ്റ്റർ ദാറ്റ്, നമ്മൾ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയും, അപ്രകാരം ഉണ്ടാക്കിയ ഒരു അഗ്രിമെന്റിന്റെ പുറത്ത് ഡിസംബർ 2019 ജനുവരി 2020 $35,000 crore ആണ് ജി എസ് ടി കോമ്പൻസേഷൻ ആയിട്ട് സ്റ്റേറ്റ്സ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് കൊടുത്തില്ല, ആ ടൈമിൽ കൊടുക്കാതെ ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന 5 months ലേറ്റർ ജൂണിലാണ് കൊടുക്കുന്നത്. The center has imposed a series of cesses എന്ന് പറഞ്ഞാൽ ടാക്സിന്റെ പുറത്തുള്ള ടാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് സെസ്സിനെ പറയാം. സെൻട്രൽ ആണ്, സെൻട്രൽ കുറേ ടൈപ്പ് ഓഫ് സെസ്സസും ഇംപ്ലിമെന്റ് ചെയ്തു, വിച്ച് ആർ നോട്ട് പാർട്ട് ഓഫ് ദി ഡിവിസിബിൾ പൂൾ ആൻഡ് നോട്ട് ഷെയർഡ് വിത്ത് ദി സ്റ്റേറ്റ്സ്. അതായത് സെസ് കളക്ട് ചെയ്യുന്ന സെൻട്രൽ, ഞാൻ ടാക്സ് പ്രൊസീഡ്സ് കളക്ട് ചെയ്യുന്നതിന്റെ ഇത്ര പെർസെന്റേജ് സ്റ്റേറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യണം എന്നുമാണ്, അത് മാൻഡേറ്ററി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ച്വലി അഡ്വൈസറി ആണ്, ഫിനാൻസ് കമ്മീഷന്റെ അഡ്വൈസറി ആണെങ്കിലും സെൻട്രൽ സ്റ്റേറ്റിന് ഫണ്ടിങ് കൊടുക്കണം എന്നുള്ള മാൻഡേറ്ററി ആണ് ടാക്സ് കളക്ഷന്റെ പുറത്ത്. പക്ഷേ സെൻട്രൽ എന്തെങ്കിലും സെസ് ഇംപ്ലിമെന്റ് ചെയ്യണം, അതായത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ടാക്സിന് പുറത്ത് അഡീഷണൽ ഒരു ടാക്സ് കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് സെസ്. അങ്ങനത്തെ സെസ് വഴി എന്ത് വരുമാനം കിട്ടുന്നു അത് ഡിവിസിബിൾ പൂളിന്റെ പാർട്ടല്ല. ഡിവിസിബിൾ പൂള് എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെ ഡിവിസിബിൾ പൂളിലേക്ക് എന്തൊക്കെ വരുന്നു ആ ഫണ്ടൊക്കെ തന്നെ സ്റ്റേറ്റിനും കൂടെ അവകാശപ്പെട്ടതാണ്. പക്ഷെ ഹിയർ ഇത് ഡിവിസിബിൾ പൂളിലോട്ടല്ല വരുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സുമായിട്ട് ഈ സെസ് കളക്ഷൻ സ്റ്റേറ്റിലോട്ട് കൊടുക്കേണ്ട കാര്യം സെൻട്രലിന് ഇല്ല.
There are now rumors of a COVID-19 as well. ഇപ്പോ എന്താ പറയാ COVID-19 അങ്ങനെ ഒരു ഇത് ഇമ്പോസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെന്നുള്ള റൂമേഴ്സ് ഉണ്ട്. അപ്പൊ സെസ്സിനെ പറ്റി പറയാം, നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് നമുക്ക് ഫ്ലഡ് വന്നതുകൊണ്ട് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഒരു സെസ് ഈ അടുത്തിടെയായിട്ട് അടുത്തായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഓവർകം ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളപ്പോൾ അവർക്ക് സെസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റൂൾസ് ഒക്കെ ഉണ്ട്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് സെസ് കൊടുക്കാറുണ്ട്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്, സെസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്ലഡ് സെസ് imposed by Kerala government. According to a study by the Center for Policy Research, there is a 6.84 lakh crore gap between what the 14th FC promised to states and what they have received. ആ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡേഷനും വാർഡ് ഗ്രാൻഡും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ₹6.84 lakh crore ആണ്. And while this has happened, the nature of public spending in India has undergone a massive shift. ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴും ഇതിന്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു ക്രൈസിസിന്റെ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റുന്ന വെച്ചാൽ, സ്റ്റേറ്റ്സ് ഓൾറെഡി അവർക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഫണ്ടിങ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അത് കൂടാതെ തന്നെ ഇവർ അധികമായിട്ട് കുറെ സ്പെൻഡ് ചെയ്യുന്നത് വരുന്നുണ്ട്. നമുക്കറിയാം ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഇഷ്യൂ അല്ലെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ് ഹെൽത്ത്. അപ്പൊ ഈ COVID-19 വന്നു കഴിഞ്ഞപ്പോ ഹെൽത്തിലേക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സെക്ടറിൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കേണ്ടി വന്നു. ഇതൊക്കെ സ്റ്റേറ്റ്സ് ഹെൽത്ത് കുറെയൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കുറെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് തന്നെ കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ അഡീഷണൽ വരുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് മീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് കുറച്ചും കൂടി ഡീവിയേറ്റ് കുറെ കൂടി എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വരികയാണ്. അത് പ്രത്യേകം ഓർത്തോണം ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ലിസ്റ്റ്, ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. ഓക്കെ, ആൻഡ് വൈൽ അണ്ടർഗോൺ എ മാസ് ഷിഫ്റ്റ് ഇൻ 2014-15 സ്റ്റേറ്റ്സ് അണ്ടർടേക്ക് പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട് സ്പെൻഡിംഗ് 46% more than the central government. Today the figure is 64%. 2014-15 state government central government nekkal 46% koodalana spend cheyada, innathu 46% mark 64%. That means central government nekkalum koodala funding allengi cheyunna daarana state governments aanu koodal programs alle projects cheyunnathu. Despite this, the central fiscal deficit exceeds the consolidated state deficit by 14%. Central parnu endha paraya nammude state governments aanu programs koodal programs um projects okka thana 64% around 64% koodala cheynathu state government aanu. Ennirnal polum ella state government inde deficit ellam kodi consolidate cheyda adinte 40% adhigamaanu central government inde ഫിസ്കൽ ഡെഫിസിറ്റ്. മനസ്സിലല്ലേ, പ്രോഗ്രാംസ് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഫിസ്കൽ ഡെഫിസിറ്റ് എല്ലാ സ്റ്റേറ്റ്സിനെയും ഡെഫിസിറ്റ് ആവറേജ് ചെയ്ത അതിന്റെ 40% അധികമാണ് സെൻട്രലിന്റെ ഫിസ്കൽ ഡെഫിസിറ്റ്. ദ COVID-19 സിറ്റുവേഷൻ ഹാസ് ഡീപ്പൻഡ് ദി ക്രൈസിസ്. അക്കോർഡിംഗ് ടു SBI റിപ്പോർട്ട്, ദ കളക്റ്റീവ് ലോസ് ഓഫ് GSDP ഡ്യൂ ടു ദി പാൻഡമിക് ഇസ് ₹30.3 lakh crore or 13.5% ഓഫ് GSDP. അപ്പൊ GSDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് GSDP. അത് നമ്മള് ഒരു കൺട്രിയുടെ കാര്യം പറയുമ്പോൾ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും. ഓരോ സ്റ്റേറ്റ് വൈസിലും ഇങ്ങനെയുള്ള ഇൻകം പറയാൻ വേണ്ടിയിട്ട് GSDP എന്നുള്ള ടൈമാണ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ അങ്ങനെ SBI വിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓരോ സ്റ്റേറ്റിന്റെയും ലോസ്റ്റ് ഈ എന്താ പറയാ ഈ COVID-19 കാരണം ഓരോ സ്റ്റേറ്റിനും ഏകദേശം അവരുടെ GSDP എത്രയാണ് അതിന്റെ 13.5% ആണ് അവരുടെ കളക്റ്റീവ് ലോസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് SBI പുറത്തുവിട്ടിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ആർ ബീങ് റിക്വയർഡ് ടു സ്പെൻഡ് മോർ ടു ഹെൽപ് കോമൺ സിറ്റിസൺസ് ആൻഡ് സേവ് ലൈവ്ലിഹുഡ്സ്. സ്റ്റേറ്റ്സിനോട് എന്നിട്ട് പറയുകയാണ് സ്റ്റേറ്റ്സ് ആണ് കൂടുതലായിട്ടും എന്താ പറയാ സിറ്റിസൺസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിന് വേണ്ടിയിട്ടുള്ള പൈസ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം COVID-19 വന്നപ്പോ എക്കണോമിക് ക്രൈസിസ് ഒരുപാട് കൂടി, അപ്പൊ ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്ക് കൂട്ടണം അല്ലെ, എന്നാൽ മാത്രമേ എക്കണോമി എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടാൻ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്, ദെൻ ഗവൺമെന്റ് സ്പെൻഡിങ്, ദെൻ കൺസംഷൻ. നമുക്കറിയാം ഇതിൽ കൺസംഷൻ എന്ന് പറഞ്ഞ പാർട്ട് അറിയാം, ജനങ്ങൾ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഓൾറെഡി ഹൈ റേറ്റ് ആണ്. പിന്നെ ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് ലോക്ക്ഡൌൺ കാരണം ഭയങ്കരമായിട്ട് എന്താ പറയാ ആൾക്കാരുടെ കയ്യിലുള്ള പണമൊക്കെ ഒരുപാട് കുറഞ്ഞു. സോ കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കുറയുമ്പോൾ നമ്മുടെ കൺസംഷൻ കുറയും അല്ലെ. അപ്പൊ നമ്മുടെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി കൺസംഷൻ എന്നുള്ള ഫാക്ടർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഓൾറെഡി റെഡ്യൂസ്ഡ് ലെവലിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പോർട്ട്, എക്സ്പോർട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സർവീസ് സെക്ടർ ആണെങ്കിലും നമുക്ക് നോർമലി നമ്മൾ നമ്മുടെ ഒരു റിസോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എക്സ്പോർട്ട് ആണ്. മീൻസ്
എന്താ പറയുക സർവീസ് സെക്ടറിലെ എക്സ്പോർട്ട് ആണ്. അപ്പം ഈ ഒരു കോവിഡ് നയൻറ്റീൻ്റെ കുറെ ട്രാവൽ ബാനോ അങ്ങനെയൊക്കെ കാരണം എക്സ്പോർട്ട് ഏരിയയിലും ആ ഒരു നെറ്റ് ഇൻകം നമ്മുടെ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺസംപ്ഷൻ കുറവാണ്, എക്സ്പോർട്ട് കുറവാണ്. പിന്നെ തേർഡ് കമ്പോണന്റ് പറയുന്നതാണ് ഗവൺമെന്റ് സ്പെൻഡിങ്. ആ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയിട്ട് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ സെൻട്രൽ പറയുന്നത് കൂടുതലായിട്ടും ആ ഒരു ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൂടുതലും സ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ സെൻട്രൽ ഈസ് പ്രൊവൈഡിങ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ സപ്പോർട്ട് ഇൻ വെസ്റ്റ് ബംഗാൾ. ആസ് ഓഫ് June 30 ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാഡ് സ്പെൻഡ് ₹1,200 crore ഇൻ ഫൈറ്റിംഗ് COVID-19. June 30 വരെ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏകദേശം 1,200 ഒരു സിംഗിൾ ഗവൺമെന്റ് തന്നെ 1,200 crore സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദ സെൻട്രൽ ഹാസ് ഗിവൺ 400 crore അണ്ടർ ദി നാഷണൽ ഹെൽത്ത് മിഷൻ ആൻഡ് ടു ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോണ്ട് മിറ്റിഗേഷൻ ഫണ്ട് ബട്ട് അബ്സല്യൂട്ട്ലി നത്തിങ് സ്പെഷ്യലി ഫോർ ദി പാൻഡമിക്. പക്ഷെ സെൻട്രൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 400 crore ആണ്. അതിന് നാഷണൽ ഹെൽത്ത് മിഷൻ അതൊക്കെ ഓൾറെഡി ഉള്ള എന്താ പറയാ ഒരു ഹെൽത്ത് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് എല്ലാ ആൾക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറെ പോളിസീസ് ആണ് നാഷണൽ ഹെൽത്ത് മിഷൻ. അതിന്റെ കീഴിലാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് ഒക്കെ വരുന്നത്. പിന്നെ PMJ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതൊക്കെ തന്നെ ഒരു എന്താ പറയാ അംബ്രല അതിന്റെയൊക്കെ ഒരു എന്താ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് ഇതൊക്കെ തന്നെ വരുന്നത്. അപ്പൊ ആ PMJ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോണ്ട് മിറ്റിഗേഷൻ ഫണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് മൊത്തത്തിൽ 400 crore കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അഡീഷണൽ ആയിട്ട് COVID-19 അതിനൊന്നും ഇതാക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ സെൻട്രൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടില്ല. സൈക്ലോൺ അംഫാൻ ദ വേർസ്റ്റ് സൈക്ലോൺ ഇൻ ബംഗാളി മെമ്മറി ഡിവാസ്റ്റേറ്റഡ് 2.8 million ഹൗസസ് ആൻഡ് 1.7 million ഹെക്ടേഴ്സ് ഓഫ് ഫാം ലാൻഡ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഓൾറെഡി ഹെൽത്ത് ക്രൈസിസ് നടക്കുന്ന സമയത്ത് തന്നെ സൈക്ലോൺ അംഫാൻ പോലുള്ള ഉംഫുൻ അല്ലെ പ്രൊനൗൺസിയേഷൻ പല രീതിയിലാണ് പറയുക സൈക്ലോൺ ഉംഫുൻ വരെ ഉംഫുൻ കാറ്റ് വന്നതുകൊണ്ട് കുറേ അധികം അഡീഷണൽ സ്പെൻഡിങ്ങും അവർക്ക് വന്നിട്ടുണ്ട്. അത് ഏകദേശം ഈ സൈക്ലോൺ അംഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളിലാണ് കേട്ടോ അതിന്റെ ഒറിജിൻ. ദ ലോസ് വാസ് എസ്റ്റിമേറ്റഡ് അറ്റ് 1.02 lakh crore. ഏകദേശം 1.02 lakh crore നഷ്ടമാണ് ഈ ഒരു സൈക്ലോൺ കാരണം വന്നിട്ടുള്ളത്. ദ മമത ബാനർജി ഗവൺമെന്റ് ഇൻ കൊൽക്കത്ത ഇമ്മീഡിയറ്റ്ലി റിലീസ്ഡ് ₹6,250 crore. ദ സെന്റർ ഹാസ് ഓഫേർഡ് ജസ്റ്റ് 1,000 crore. മമത ബാനർജിയുടെ മേലുള്ള ഗവൺമെന്റ് 6,250 crore റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ, പക്ഷെ സെൻട്രൽ ജസ്റ്റ് 1,000 crore മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കുക ലോസ് എത്രയാണ്, 1.02 lakh crore, പക്ഷെ സെൻട്രൽ എത്രയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, 1,000 crore. അപ്പൊ അവിടും തന്നെ നമുക്ക് മനസ്സിലാക്കുക അല്ലെ. ഫോളോയിങ് ദി പാൻഡമിക് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഹാസ് ആസ്ക്ഡ് ഓൾ യൂണിയൻ മിനിസ്റ്റേഴ്സ് ടു കട്ട് എക്സ്പെൻഡിച്ചർ. പാൻഡമിക്കിന് ശേഷം യൂണിയൻ മിനിസ്ട്രീസിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് പറഞ്ഞിരിക്കുകയാണ് എല്ലാ യൂണിയൻ മിനിസ്ട്രീസിനും പറഞ്ഞിരിക്കുകയാണ് എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യണമെന്ന്. The immediate impact is being felt by states and grants in aid are drying. ഞാൻ പറഞ്ഞ ഗ്രാൻസ് ഇൻ എയ്ഡ് അതായത് അൺഫോർസീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയാ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയത്ത് സെൻട്രൽ സ്റ്റേറ്റ്സിന് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടിങ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ആ ഫണ്ടിങ് ഒക്കെ തന്നെ ഡ്രൈ അപ്പ്, ഇപ്പൊ ആ ഫണ്ടിങ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ക്രൂഷ്യൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഹാവ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇപ്പൊ നിലച്ചു പോയിരിക്കുകയാണ്. ദ യൂണിയൻ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി സപ്പോസ് ടു ട്രാൻസ്ഫർ ₹4,900 crore ടു വെസ്റ്റ് ബംഗാൾ ഇൻ 2020-21 ഫോർ പ്രോജക്ട്സ് ടു ബി അണ്ടർടേക്കൺ ബൈ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ 4,900 crore ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. A quarter of the financial year has passed but not a single paisa has come. ഇതൊക്കെ എന്താ പറയാ ക്വാർട്ടർ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 12 ഇയറിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 months. ഓൾറെഡി ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി 3 months പാസ് ചെയ്തിട്ട് ഈ പ്രോമിസ് ചെയ്ത 4,900 crore ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അറൌണ്ട് 70% ഓഫ് ദിസ് മണി ഈസ് മെൻ ഫോർ ഗ്രാമ പഞ്ചായത്ത് ആൻഡ് 30% ഫോർ പഞ്ചായത്ത് സമിതീസ് ആൻഡ് ജില്ലാ പഞ്ചായത്ത് സിലാ പരിഷത്ത്. അതായത് ഈ അവർ ഓഫർ ചെയ്തിരിക്കുന്ന 70% ഗ്രാമപഞ്ചായത്തിനുള്ളതാണ്, 30% ആണ് പഞ്ചായത്ത് സമിതീസിനും ജില്ലാ പരിഷത്തിനും ഉള്ളത്. ദിസ് ഫോർമുല കെയിം ആഫ്റ്റർ റെക്കമെൻഡേഷൻ ഫ്രം ചീഫ് മിനിസ്റ്റർ മമത ബാനർജി വിസ് ദി പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റ്. ഈ ഒരു ഫോർമുല 70-30 ഫോർമുല പ്രപ്പോസ് ചെയ്ത് മമത ബാനർജി ഗവൺമെന്റ് ആണ് പ്രപ്പോസ് ചെയ്തത്, അത് പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. The funds are meant for building roads, culverts and bridges, local drinking water projects and similar schemes that create jobs and help village economies. All this has come to a
ഫണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ശരിക്കും വേണ്ടത്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ റോഡുകള്, ബ്രിഡ്ജസ്, അതുപോലെ തന്നെ എന്താ പറയാ പൊതു എന്താ പറയാ വെള്ളത്തിന്റെ വാട്ടർ സപ്ലൈ, അതായത് കുടിവെള്ളമൊക്കെ ഭയങ്കര രൂക്ഷ, കുടിവെള്ളക്ഷാമൊക്കെ രൂക്ഷമായിട്ടുള്ള ഏരിയ ആണ് അല്ലെ വെസ്റ്റ് ബംഗാളൊക്കെ. ഈവൻ ദോ ഇറ്റ്സ് കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ പോലും വെള്ളക്ഷാമൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പം അവിടേക്ക് ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്ട്സ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കീംസ്, അതുപോലെ തന്നെ ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടിങ് അവർ യൂസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ഈ ഫണ്ട് അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. സോ എന്താ പറയാ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഡെവലപ്മെന്റൽ പ്രോജക്ട് എന്ന് പറയാമെങ്കിൽ പോലും ഇൻഡസ്ട്രിയൽ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് അല്ല, ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ എയിം ചെയ്യുന്നത്. എന്നിട്ട് അതുപോലും അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓവറോൾ ഇഫ് വൺ കൺസിഡേഴ്സ് ഡ്യൂസ് ഫോർ സെൻട്രലി സപ്പോർട്ടഡ് സ്കീംസ്, the cut in devolution of funds, outstanding GST receipts and dues for food subsidies and other hits, the center owes West Bengal ₹53,000 crore. അപ്പോൾ ഈ ഒരു പ്രകാരം അത് പറയുകയാണ് എങ്ങനെയായാലും സെൻട്രൽ ഏതൊക്കെ രീതിയിലാണ് വെസ്റ്റ് ബംഗാളിൽ കടപ്പെട്ടിരിക്കുന്നത്, കുറെ പൈസ കൊടുക്കാനുണ്ട്. സെൻട്രലി സപ്പോർട്ടഡ് സ്കീംസ്, അതായത് അറിയാം, നമുക്കറിയാം ഫണ്ടിങ്സ് ഒക്കെ തന്നെ സെൻട്രൽ സെക്ടർ സ്കീമും ഉണ്ട്, സെൻട്രൽ സ്പോൺസേർഡ് സ്കീമുണ്ട്. സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞാൽ 100% ഫണ്ടിങ്ങും സെൻട്രൽ തന്നെയാണ് ചെയ്യുന്നത്. സെൻട്രൽ സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്താ പറയാ 60-40 അല്ല 50-50, പിന്നെ എന്താ പറയാ ഹില്ലി ഏരിയാസിൽ മാത്രം 75-25 സെൻട്രലും കുറച്ച് ഫണ്ടിങ് എടുക്കും, അതുപോലെ സ്റ്റേറ്റും കുറച്ച് ഫണ്ടിങ് എടുക്കും. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. മറ്റേത് സെൻട്രലി സെക്ടർ എന്ന് പറഞ്ഞാൽ 100% സെൻട്രൽ തന്നെ ആയിരിക്കും ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറെ സ്കീംസ് ഉണ്ട്, ആ സ്കീംസിന് തന്നെ കുറച്ച് ഡ്യൂസ് ഉണ്ട്, അത് ഏകദേശം 36,000 crore വരും. അതുപോലെ തന്നെ ഫണ്ട് എഫ് സി പറഞ്ഞിട്ടുള്ള കുറെ ഫിനാൻസ് കമ്മീഷൻ കുറച്ച് ഫണ്ട് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും കുറെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, അത് 11,000 crore അടുത്ത് വരും. പിന്നെ ജി എസ് ടി, ഞാൻ പറയല ജി എസ് ടി കോമ്പൻസേഷൻ അത് കിട്ടാനുണ്ട്, അത് ഏകദേശം 3,000 crore വരും. ഫുഡ് സബ്സിഡീസിന്റെ പേരിൽ എന്താ പറയാ സബ്സിഡി ഫുഡ് ഈ ജനങ്ങൾക്ക് PDS വഴി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൊടുക്കുന്നതിന് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെ പലതരത്തിലുള്ള എല്ലാം കൂടി കൂട്ടിയിട്ട് ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് ഏകദേശം വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് 53,000 crore കൊടുക്കാനുണ്ട്. I can't speak for all states, but for West Bengal, this is a huge burden, especially in a calamity year such as 2020. Already he is from, എന്താ പറയുക, വെസ്റ്റ് ബംഗാളിലാണ്, ഡെറിക്കോ ബ്രെയിനിസ് ഫ്രം വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച്, എനിക്ക് എല്ലാ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റില്ല, വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതിന് അദ്ദേഹം പറയുന്ന റീസൺ ഒരിക്കലും ഹീസ് എന്താ പറയുക, ഹീസ് റെപ്രസെന്റേറ്റീവ് ഫ്രം വെസ്റ്റ് ബംഗാൾ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുന്നില്ല. പകരം അദ്ദേഹം പറയുകയാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഓൾറെഡി ഡിസീസ് ബേർഡന് കൂടാതെ നാച്ചുറൽ കലാമിറ്റീസും അവിടെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നാച്ചുറൽ കലാമിറ്റിയും ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കിയ ഇയർ ആണ്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ബേർഡൻ അനുഭവിക്കുന്ന ഗവൺമെന്റിന് സെൻട്രലിൽ നിന്നുള്ള അർഹതപ്പെട്ട ഫണ്ടിങ് പോലും കറക്റ്റ് ആയിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. FRBM provisions, നമുക്കറിയാം ഫിസ്കൽ ഡെഫിസിറ്റ് അല്ലെ, നമ്മുടെ എന്താ പറയാ ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഫിസ്കൽ ഡെഫിസിറ്റ് ഈസ് ടോട്ടൽ റെസിപ്റ്റ് മൈനസ് അല്ലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഇൻകം. മനസ്സിലായില്ലേ, ഗവൺമെന്റിന്റെ ടോട്ടൽ ഇൻകം എത്രയാണോ അത് ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് മൈനസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഇൻകം. നോൺ ഡെപ്റ്റ് കടബാധ്യത ഉണ്ടാക്കാതെ ഉണ്ടാവുന്ന ഇൻകം ഇല്ല, അതായത് നമുക്ക് ഇൻകം തന്നെ പല രീതിയിലുണ്ട് അല്ലെ. ചില കേസിൽ നമുക്ക് പുറത്തു നിന്നുള്ള കടം വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അത്തരത്തിൽ കടമായിട്ട് വാങ്ങി ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ വീണ്ടും ഒരു ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡെപ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ആ ഒരു റെസിപ്റ്റ് അതിനാണ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ് ആണ് ഫിസ്കൽ ഡെഫിസിറ്റ്. ശരിക്കും ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നോൺ ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫിസ്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം എന്താ അല്ലെ, നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും എക്സ്പെൻഡിച്ചറിന്റെ പുറത്ത് ഇൻകമിന്റെ നമ്മുടെ വരുമാനത്തിനും
അധികമായിട്ട് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇറ്റ് വിൽ അഫക്ട് അവർ എക്കണോമി അല്ലെ. അതുപോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമി ഹോളിലും എന്നാണ്. അപ്പം ആ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന 2003 കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്, പാർലമെന്റിൽ വന്ന ഒരു ആക്ട് ആണ് FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസ് ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്ററി ആക്ട്. ഫിസിക്കൽ റെസ്പോൺസ് ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്ററി ആക്ട്, ഈ ഒരു ആക്ട് പ്രകാരം ഫിസിക്കൽ ഡെഫിസിറ്റ് ഷുഡ് ബി 3%. 3% ആയിരിക്കണം കുറച്ച്, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് 3% ആക്കണം എന്നാണ് ഈ ഒരു ആക്ട് പറയുന്നത്. അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്, ആ ഒരു റവന്യൂ ഡെഫിസിറ്റ് ഷുഡ് ബി 1% എന്നാണ് പറയുന്നത്. സോറി, ₹1 എന്നാണ്, ഒരു രൂപയാക്കി കുറയ്ക്കണം. ദാറ്റ് മീൻസ് റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കണം എന്നാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റിലെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെന്റ് കടം എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യായിരിക്കും, അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ക്യാപിറ്റൽ ക്രിയേഷൻ ആയിട്ട് പറയാം. പക്ഷെ റവന്യൂ ഡെഫിസിറ്റ് കേസിൽ നമ്മൾ ശരിക്കും കടം വീടാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നമ്മുടെ അധിക ചെലവ് എന്ന് തന്നെ പറയാം. ആ റവന്യൂ ഡെഫിസിറ്റ് കാരണം ഒരിക്കലും ഒരു ക്യാപിറ്റൽ ക്രിയേഷൻ നടക്കുന്നില്ല. പക്ഷെ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ചിലപ്പോൾ ഒരു പാർട്ട് ചിലപ്പോൾ ക്യാപിറ്റൽ ക്രിയേഷൻ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ റവന്യൂ ഡെഫിസിറ്റിന്റെ കേസിൽ പറഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ ഒരു ഒരു ഡെയിലി എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റവന്യൂ ഡെഫിസിറ്റ്. അതുകൊണ്ട് തന്നെ റവന്യൂ ഡെഫിസിറ്റ് കാരണം ഒരിക്കലും ഒരു ക്യാപിറ്റൽ ക്രിയേഷൻ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റവന്യൂ ഡെഫിസിറ്റ് 0 ഒക്കെ എന്നുള്ളതാണ് പ്രൈമറി എയിം. പക്ഷെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഞാൻ പറയാം, റവന്യൂ ഡെഫിസിറ്റ് ഒരു പാർട്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റിന്, അത് കൂടാതെ തന്നെ ക്യാപിറ്റൽ ക്രിയേഷൻ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ പറഞ്ഞിട്ട് ഒരു പാർട്ടും കൂടി പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു 3% വരെ ആവുന്നതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ റൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. As they put more money into people's hands, government across the world are struggling to meet fiscal deficit charges this year. In India, even states that have maintained fiscal discipline in recent times have had to cope with needs of suffering citizens and spend more under essential social sector heads. അതായത് ഇന്ത്യയിൽ ഓൾറെഡി ഈ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. ശരിക്കും കറക്റ്റ് ആയിട്ട് 2009 കൂടി 3% ₹1 ഒക്കെ ആക്കണമെന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് FRBMന്റെ ഒരു റിവ്യൂ ഒക്കെ നടന്നിട്ട്, NK Singhinte പാനലില് ഒരു റിവ്യൂ ഒക്കെ നടന്നിട്ട് കുറച്ചൊക്കെ അവർ അമെൻമെന്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഫിസിക്കൽ ഡിസിപ്ലിൻ എന്താ പറയാ, നമ്മുടെ സ്റ്റേറ്റ്സ് പക്ഷേ ഓൾറെഡി ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ പക്ഷെ അവർക്കത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. States collectively is inevitably going to breach the projections of 2.04. appo ada oru projection ennu parna ella states ellam kooda cherthittu avaru fiscal deficit just 2.04 aakkullo ennaayirunnu projection. pakshe adu endayalum breach cheyyum, karena nammal parnile COVID-19 karanulla aa oru burden okka valare adhigam affect cheyittundu. As per provisions of the fiscal responsibility and budget management act, the GSDP can actually accommodate a fiscal deficit of 3%. adayitha FRBM act vadi njan parnile GSDP de 3% vare fiscal deficit aavunnathinu kulappilla ennulladana FRBM act. The states have respected the limit for years and the projection for 2020-21 reflected this. appo endha pariya, ee oru 2020-21 la ee oru limit അവര് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. നൗ പോസ്റ്റ് പാൻഡമിക് ദിസ് ലിമിറ്റ് വിൽ ബി ക്രോസ്ഡ്. എന്തായാലും പാൻഡമിക്കിന് ശേഷം ഈ ഒരു ലിമിറ്റ് അവര് ക്രോസ് ചെയ്യും. FRBM ഹാസ് ആൻ എസ്കേപ്പ് ക്ലോസ് ദാറ്റ് അലോസ് ഫോർ എ വൺ ടൈം റിലാക്സേഷൻ ഓഫ് ദി ഫിസിക്കൽ ഡെഫിസിറ്റ് ത്രെഷോൾഡ് അപ് ടു 0.5% ഇൻ എ ടൈം ഓഫ് എക്സിജൻസി. ദ എസ്കേപ്പ് ക്ലോസ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ബൈ ദി സെന്റർ ബട്ട് ഇറ്റ് ഹാസ് പ്രൂവൺ woefully insufficient in addressing the current crisis. appam adayitha FRBM parayumba thanne nammal endha varu tolerance level kudi koduthittunde plus or minus 0.5% kudi oru avaru allowance aayittu koduthittunde. appo ee central la ee oru endha varu adu escape clause nanengi namukku paraya alle, aa escape clause use cheythu central la rakshapadan pattum. kaaranam nammal ippo manasilaki funding kodukkunnathilokke avaru korchu pishikku kaanichittunde, പക്ഷെ സ്റ്റേറ്റ്സിന് ദേ ഹാവ് ടു സ്പെൻഡ് അല്ലെ. അതുകൊണ്ട് അവർക്ക് ആ ഒരു ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സെൻട്രലിന് അത് ഹെൽപ്പ് ചെയ്യെങ്കിലും ആ ഒരു 0.5 ലിമിറ്റ് ഹെൽപ്പ് ചെയ്യെങ്കിലും സ്റ്റേറ്റ്സിന് അത് യൂസ് ചെയ്യില്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇൻസഫിഷ്യന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഫിസിക്കൽ പോളിസി മേക്കേഴ്സ് ആൻഡ് ടെക്നോക്രാറ്റ്സ് എഗ്രി ദാറ്റ് ദ റിജിഡിറ്റി ഓഫ് FRBM ഹാസ് ടു ബി റിവിസിറ്റഡ്. അതായത് ഈ ഒരു FRBMലെ ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ മാറ്റണം, റിജിഡിറ്റി ഒക്കെ മാറ്റണം എന്നാണ് ഫിസിക്കൽ പോളിസി മേക്കേഴ്സും ടെക്നോക്രാറ്റ്സ് ഒക്കെ പറയുന്നത്.
it should allow for greater flexibility and consultation as to when and how the escape clause can be applied. എവിടെയൊക്കെയാണ് എസ്കേപ്പ് ക്ലോസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ചും കൂടി വിശാലമായിട്ട് അതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ടതുണ്ട്. ദിസ് ഗോസ് ബിയോണ്ട് ദി കറന്റ് കോവിഡ് 19 സിറ്റുവേഷൻ ബട്ട് ഹാസ് കം ടു ലൈറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ് ആൻഡ് ബിക്കോസ് ദി സെന്റർ ഹാസ് ഗോൺ ഇൻ ഫോർ സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഇമ്പോസിംഗ് കണ്ടീഷൻസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് FRBM. അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്താ കൂടുതലായിട്ടും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ ക്ലോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് 19 സിറ്റുവേഷനിൽ. ഇൻ തിയറി ദ സെൻട്രൽ ഹാസ് റേസ്ഡ് ദ ഫിസ്കൽ ഡെഫിസിറ്റ് ലിമിറ്റ് ഫോർ സ്റ്റേറ്റ്സ് അണ്ടർ ദ FRBM ഫ്രം 3% ടു 5%. അപ്പോ ഈ അടുത്തിടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസ്കൽ ഡെഫിസിറ്റ് സ്റ്റേറ്റിന്റെ ഫിസ്കൽ ഡെഫിസിറ്റ് എന്താ പറയാ 3% ഇന്ന് 5% ആക്കാം. ഈ ഒരു അൺഫോർച്ചുൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് ഫിസ്കൽ ഡെഫിസിറ്റ് 3% ഇന്ന് 5% വരെ ആക്കി കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓൺലി 0.5% ഓഫ് ദിസ് crisis unconditional. The remaining 1.5% is dependent on fulfilling certain unrealistic and impractical measures including privatization of power distribution and enhancing revenues of urban local bodies. അതായത് 2% കൂട്ടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് 0.5% മാത്രമേ സ്റ്റേറ്റിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 1.5% അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, പവർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രൈവറ്റൈസേഷൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസിന്റെ റവന്യൂസിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പൊ ഇൻഎഫക്റ്റിൽ എത്രയാണ്, ഇങ്ങനൊരു അഡീഷണൽ ക്രൈസിസ് വന്നിട്ട് പോലും ജസ്റ്റ് 0.5% ആണ് അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ഇൻക്രീസ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്സ് ആർ ബീങ് സെറ്റ് അപ്പ് ഫോർ ഫെയിലിയർ. ദിസ് ഇസ് ദ ട്രൂ പിക്ചർ ഓഫ് ദി BJP's കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇതാണ് BJP യുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ട്രൂ പിക്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. സോ താങ്ക് യു, എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ പറയാ എഡിറ്റോറിയലിന് ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി കണ്ട് തന്നെ ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഇറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ താങ്ക് യു. എന്താ പറയാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വീഡിയോസ് കിട്ടും. പിന്നെ നിങ്ങൾ എന്തെടുത്ത് നോക്കേണ്ടി കാര്യമില്ല, ഇത് വരുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.